അധ്യായം 14. ടോർച്ച് കയ്യിലെടുത്തുകൊണ്ട് ഫാദർ വിൻസെന്റ് തിടുക്കത്തിൽ വാതിൽ തുറന്ന് പുറത്തിറങ്ങി. അനുജൻ റെനി കിടക്കുന്നത് കുശിനിയുടെ അടുത്തുള്ള അതിഥി മുറിയിലാണ്. ആ ഭാഗത്തു നിന്നാണ് ശബ്ദം കേട്ടതെന്ന് അച്ഛന് തോന്നിയിരുന്നു. അദ്ദേഹം വേഗം അങ്ങോട്ട് നടന്നു. റെനി, എടാ റെനി, അച്ഛൻ വിളിച്ചു. മറുപടി ഉണ്ടായില്ല. വീണ്ടും ഒന്നോ രണ്ടു തവണ ഉച്ചത്തെ വിളിച്ചു നോക്കി. യാതൊരു അനക്കവും കേൾക്കാതെ വന്നപ്പോൾ അച്ഛന് പരിഭ്രമമായി. അദ്ദേഹം വാതിൽപ്പാളി തള്ളി നോക്കി. അത് അകത്തേക്ക് തുറന്നു. അച്ഛൻ ടോർച്ച് തെളിച്ചു. അതാ, പൂർണ്ണ നഗ്നനായി റെനി കിടക്കുന്നു. അച്ഛൻ പെട്ടെന്ന് അടുത്ത് ചെന്ന് പുതപ്പ് വലിച്ച് അവനെ മൂടി. എടാ റെനി, അച്ഛൻ അവനെ കുലുക്കി വിളിച്ചു. ഇല്ല, അനക്കമില്ല. അച്ഛൻ അവന്റെ മാറിടത്തിൽ കൈവച്ചു നോക്കി. റെനി, എന്റെ റെനി, അദ്ദേഹം ഉച്ചത്തിൽ നിലവിളിച്ചുപോയി. അത് കേട്ട് കുശിനിക്കാരൻ ഓടി വന്നു. എന്നാ അച്ഛ, അവൻ ചോദിച്ചു. റെനി, റെനി, അവന് ജീവനില്ല, അച്ഛൻ വിക്കി വിക്കി പറഞ്ഞു. റെനി അമിതമായി മദ്യപിച്ച് മരിച്ചതാണെന്നുള്ള നിഗമനത്തിൽ എല്ലാവരും എത്തി. എന്നാൽ റെനി മരിച്ചു കിടക്കുന്ന കിടക്കയിൽ കാണപ്പെട്ട നീണ്ട ഒരു തലമുടിയും ഏതോ സെന്റിന്റെ വാസനയും സംശയം ജനിപ്പിക്കത്തക്കതായിരുന്നു. ആ വിവരം ഫാദർ വിൻസെന്റ് വളരെ രഹസ്യമായി സൂക്ഷിച്ചു. ഏതോ പൈശാചിക സൃഷ്ടി തന്റെ സഹോദരന്റെ മരണത്തിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് അച്ഛൻ സംശയിച്ചു. അതിന്റെ കാരണം കണ്ടുപിടിക്കണമെന്ന് അദ്ദേഹത്തിന് വാശി തോന്നി. അടുത്ത ദിവസം രാവിലെ അന്നമ്മ ചേട്ടതി ഉറക്കമുണർന്നപ്പോൾ ലിസി വരാന്തയിൽ കിടന്നുറങ്ങുന്നതാണ് കണ്ടത്. ഒരിക്കൽ പോലും മകൾ രാത്രിയിൽ പുറത്തിറങ്ങുകയില്ലെന്ന് അവർക്ക് അറിയാമായിരുന്നു. അവളോട് ചോദിച്ചിട്ട് ഒന്നും പറയുന്നുമില്ല. അന്ന് പതിവ് പോലെ ട്യൂഷന് പോകാൻ രാജമ്മ വന്നു വിളിച്ചപ്പോൾ സുഖമില്ലെന്ന് പറഞ്ഞ് ലിസി ഒഴിഞ്ഞുമാറി. തനിച്ചു പോകുവാൻ തയ്യാറാകാതെ അവൾ വീട്ടിൽ മടങ്ങിയെത്തിയപ്പോൾ രവീന്ദ്രൻ അവിടെയുണ്ടായിരുന്നു. നീ എന്തവണ്ണേ പോകാഞ്ഞത്? അയാൾ രാജമ്മയോട് ചോദിച്ചു. ലിസി വരാത്തത് കൊണ്ട്. ലിസിക്കെന്ത് പറ്റി? അവൾക്ക് സുഖമില്ലെന്ന് പറഞ്ഞു. ലിസിക്ക് സുഖമില്ലെന്നറിഞ്ഞപ്പോൾ രവീന്ദ്രൻ ഉടനെ അവളെ കാണണമെന്നായി. ലിസിയും രവീന്ദ്രനുമായുള്ള സ്നേഹം മറ്റുള്ളവർക്ക് അറിഞ്ഞുകൂടായിരുന്നു. രണ്ട് സമുദായക്കാരായിരുന്നതുകൊണ്ട് അവർ തമ്മിൽ അങ്ങനെയൊരു ബന്ധമുണ്ടെന്ന് ആരും കരുതിയിരുന്നില്ല. കറിയച്ചനും രാഘവൻ നായരും തമ്മിൽ ഒരു വീട് പോലെയാണ് കഴിയുന്നത്. രവീന്ദ്രൻ കറിയച്ചന്റെ വീട്ടിലെത്തിയപ്പോൾ ലിസി വരാന്തയിലിരുന്ന് പുസ്തകം വായിക്കുകയായിരുന്നു. നീ പഠിക്കാൻ പോകുന്നില്ലെന്ന് രാജമ്മ പറഞ്ഞു. എന്താ കാര്യം? എനിക്ക് സുഖമില്ല. എന്താ അസുഖം? ഒന്നുമില്ല. അപ്പോൾ അന്നാമ ചേട്ടത്തി അങ്ങോട്ട് ഇറങ്ങി വന്നു. രവീന്ദ്രനക്ക് ഒരു കാര്യം കേൾക്കണോ? ഇന്ന് നേരം വെളുത്തപ്പോൾ തിണ്ണൽ കിടക്കുമായിരുന്നു. ഇവൾ തിണ്ണൽ എങ്ങനെ വന്നെന്ന് ഞാൻ ആലോചിക്കുക. ലിസി, ഉള്ളത് പറയണം. ഇന്നലത്തെ പോലെ രാത്രിയിൽ എവിടെയെങ്കിലും ഇറങ്ങിപ്പോയോ? രാത്രിയിൽ ഉണ്ടായ സംഭവം അവൾ മനഃപൂർവ്വം മറച്ചു. എങ്കിലും അതേക്കുറിച്ച് ഓർക്കുമ്പോൾ പേടികൊണ്ട് രോമങ്ങൾ എഴുന്നേറ്റ് നിൽക്കുന്നു. പകൽ പോലും തനിച്ചു പോകാൻ ഭയപ്പെടുന്ന ആ സ്ഥലത്ത് താൻ എങ്ങനെയാണ് രാത്രി ചെന്ന് പെട്ടത്? ചുവന്ന അങ്കി ധരിച്ച അച്ഛനെ കണ്ടപ്പോൾ പെട്ടെന്ന് ഭയം തോന്നി. തന്റെ ശാരീരികമായ അവസ്ഥ മറിച്ചായിരുന്നെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? അച്ഛനെക്കുറിച്ച് അല്പം ചിലതൊക്കെ അവളും കേട്ടിരുന്നു. അങ്ങനെയാണെങ്കിൽ അച്ഛനാണോ തന്നെ അവിടെ എത്തിച്ചത്? എന്താ ആലോചിക്കുന്നത്? രവീന്ദ്രൻ ചോദിച്ചു. ഒന്നുമില്ല. അങ്ങനെയല്ല, ലിസിക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. മുഖം കണ്ടാലറിയാം. ഇല്ല, എനിക്കൊന്നും പറ്റിയിട്ടില്ല. വെളിയിൽ പോയിരുന്ന കറിയച്ചൻ അപ്പോഴാണ് അങ്ങോട്ട് വന്നത്. രവി ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ രവിയെ തപ്പി വീട്ടിൽ പോയിട്ട് വരികയാ, കറിയച്ചൻ പറഞ്ഞു. എന്താ വിശേഷം? അച്ഛൻ അങ്ങോട്ട് വരാൻ പറഞ്ഞു. ഏതച്ഛൻ? വികാരിയച്ഛൻ. ഓ, ശരിയാണല്ലോ. എന്നോട് ദിവസവും എത്തണമെന്ന് അച്ഛൻ പറഞ്ഞതാ. കറിയച്ചേട്ടൻ കൂടി വരുന്നോ? അച്ഛനോട് ചില കാര്യങ്ങൾ എനിക്ക് സംസാരിക്കാനുണ്ട്, രവീന്ദ്രൻ പറഞ്ഞു. അതിനെന്താ, പോകാമല്ലോ. ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് പോയി കളയാം. എടി അന്നാമേ, കറിയച്ചൻ വിളിച്ചു. അന്നാമ ചേട്ടതി ഒരു കോപ്പിയിൽ കഞ്ഞിവെള്ളം കൊണ്ടു കൊടുത്തു. അത് കുടിച്ച ശേഷം കറിയച്ചൻ രവീന്ദ്രനോടത്ത് ഇറങ്ങി. കറിയച്ചൻ തലേന്ന് രാത്രി വന്ന ടീച്ചറെ കുറിച്ച് അച്ഛനോട് പറഞ്ഞു. അത്ഭുതകരമായ വിധത്തിൽ അവരെ കാണാതായ വിവരവും ധരിപ്പിച്ചു. തന്റെ അനുജൻ റെനി മരണപ്പെട്ടതിന് പിന്നിലുള്ള സംശയങ്ങൾ ഫാദർ വിൻസെന്റ് അവരോട് പറഞ്ഞു. അച്ഛന് മറ്റൊന്ന് കേൾക്കണോ? ഈ കഴിഞ്ഞ രാത്രിയിൽ ശവക്കോട്ടയുടെ അടുത്ത് വെച്ച് ഞാൻ രണ്ടുപേരെ കണ്ടു. ഒരാൾ ചുവന്ന നിറത്തിലുള്ള ഒരു അങ്കിയാണ് ഇട്ടിരിക്കുന്നത്. കൂടെ ഒരു പെണ്ണുണ്ടായിരുന്നോന്ന് സംശയം. ഞാൻ ടോർച്ച് തെളിച്ചപ്പോൾ കണ്ടില്ല. അവിടെയൊക്കെ ഞാൻ നോക്കി. ഫാദർ വിൻസെന്റ് ആലോചനയിലാണ്ടു. എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. സ്വന്തമായ രീതിയിൽ അഭിപ്രായം പറയാനും പറ്റുന്നില്ല. അമനുഷികങ്ങളായ എന്തൊക്കെയോ കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. തെളിവില്ലാതെ എങ്ങനെയാണ് പറയുന്നത്? അവിടെ നിന്നും അവർ ഇറങ്ങുമ്പോൾ മണി 11 കഴിഞ്ഞു. കേട്ടോ കറിയ ചേട്ട, ചേട്ടനെ പിശാചികളിൽ മറ്റും വല്ല വിശ്വാസമുണ്ടോ? അതെന്താ അങ്ങനെ ചോദിച്ചേ? നിങ്ങളുടെ വീട്ടിലെ കാര്യം തന്നെ എടുക്കാം. എല്ലാം അകപ്പാടെ കുഴിഞ്ഞു മറിഞ്ഞു കിടക്കുകയല്ലേ.
ഞങ്ങളുടെ രീതി അനുസരിച്ച് ഇതിനൊക്കെ പരിഹാരമുണ്ട്. ആദ്യം പ്രശ്നം വയ്ക്കും, പിന്നെ ഏതെങ്കിലും ഒരു മന്ത്രവാദിയെ വിളിക്കും. അയ്യോ എന്റെ രവി, അതൊന്നും ഇവിടെ ഞങ്ങൾക്ക് പറ്റത്തില്ല. എങ്കിൽ ഇങ്ങോട്ട് വിട്ടോ, ഞാനത് നോക്കിക്കൊള്ളാം. തൽക്കാലം ഇതാരോടും കറിയച്ചേട്ടൻ പറയാതിരുന്നാൽ മതി. നാളെ ഞാനൊരു മന്ത്രികനെ കൊണ്ടുവരാം, ആളൊരു പ്രശ്നക്കാരനും കൂടിയാ. മനസ്സില്ലാ മനസ്സോടെയാണ് കറിയച്ചേട്ടൻ അത് സമ്മതിച്ചത്. പിറ്റേന്ന് സന്ധ്യയായപ്പോൾ രവിയും അപരിചിതനായ ഒരാളും കറിയച്ചേട്ടന്റെ വീട്ടിലെത്തി. ആചാനബാഹുവായ അയാൾ പ്രസിദ്ധനായ ഒരു മാന്ത്രികനായിരുന്നു. അദ്ദേഹം പ്രശ്നം വെച്ചു. അവസാനം പറഞ്ഞു, ഈ വീട്ടിൽ പൈശാചികമായ ചില സംഭവങ്ങൾ അടുത്ത കാലത്ത് നടന്നിട്ടുണ്ട്. തീർത്തു പറഞ്ഞാൽ ഈ വീട്ടിലെ ഒരംഗത്തിനുമേൽ ഒരു കൊടി പിശാചിന്റെ നിഴൽ വീണിട്ടുണ്ട്. എന്ത്, എന്താണ് പറയുന്നത്? കറിയച്ചൻ പരിഭ്രമത്തോടെ ചോദിച്ചു. തൽക്കാലം ഞാൻ ചില ഒഴിവുകൾ പറയാം, അതനുസരിച്ച് ചെയ്താൽ മതി. അയാൾ തന്റെ സഞ്ചിയിൽ നിന്ന് ഒരു ചെറിയ ചെപ്പെടുത്തു. ആ വെള്ളിച്ചെപ്പിൽ നിന്ന് ഒരു വെള്ളി ഏലസ് പുറത്തെടുത്തു. അങ്ങനെയുള്ള ഒരെണ്ണം മാത്രമേ അതിനുള്ളിൽ ഉണ്ടായിരുന്നുള്ളൂ. ഏത് കൊടിയ പിശാചിനെയും അകറ്റി നിർത്താനുള്ള ഒരു ലക്ഷ്മണ രേഖയാണ് ഇത്. ഇത് ഗ്രഹത്തിന്റെ കന്നിക്കോണിൽ ഇത് കുഴിച്ചിടുക. അയാൾ അത് കറിയച്ചന്റെ കയ്യിൽ കൊടുത്തു. വളരെ വൈഷമ്യത്തോടെയാണ് ക്രിസ്ത്യാനിയായ കറിയച്ചൻ അത് കയ്യിൽ വാങ്ങിയത്. രവീന്ദ്രൻ കറിയച്ചനെയും കൂട്ടി വീടിന്റെ തെക്ക് കിഴക്കേ ഭാഗത്തേക്ക് നടന്നു. ഇരുമ്പ് പാര ഉണ്ടെങ്കിടക്ക് അവൻ പറഞ്ഞു. കറിയച്ചൻ പാര കൊടുത്തു. പാര കൊണ്ട് ഒറ്റ കുത്തിന് ഒരടിയോളം താഴ്ചയുള്ള ഒരു കുഴിയുണ്ടാക്കി. അതിൽ മാന്ത്രികൻ കൊടുത്ത ഏലസ് നിക്ഷേപിച്ചു. ഇനി സാരമില്ല, രവീന്ദ്രൻ പറഞ്ഞു. മാന്ത്രികനും രവീന്ദ്രനും കൂടി വീട്ടിലേക്ക് പോയി. തന്റെ വീട്ടിലെത്തിയ അപരിചിതനെ പരിചയപ്പെട്ടപ്പോൾ രാഘവൻ നായർ ആശ്ചര്യപ്പെട്ടു. പാലക്കാട് മിത്രവാര്യത്ത് ശങ്കരവാര്യർ. അയ്യോ ഞാൻ ധാരാളം കേട്ടിട്ടുണ്ടേ, രാഘവൻ നായർ അതിശയത്തോടെ പറഞ്ഞു. മകനാണ് കൂട്ടിക്കൊണ്ടുവന്നത്, വാര്യർ പറഞ്ഞു. അവർ തമ്മിൽ പഴയ കാലത്തെ പലതും പറഞ്ഞു. അന്നേക്ക് ഏഴാം നാൾ ഫെർണാണ്ടസ് ക്ലോക്കിൽ പാതിരാവിന്റെ ശബ്ദം മുഴങ്ങിയപ്പോൾ എണീറ്റു. ഫെർണാണ്ടസ് തന്റെ ചുവന്ന അങ്കി ധരിച്ചു. പിന്നെ നിമിഷങ്ങൾ കൊണ്ട് അയാൾ ലിസിയുടെ വീടിന്റെ ഗേറ്റിന്റെ മുന്നിലെത്തി. നേരിയ നിലാവുണ്ട്. ആ വീടിന്റെ തെക്ക് വശത്ത് നിൽക്കുന്ന പടർന്ന മാവിന്റെ നിഴൽ ആ ഭാഗത്ത് നിലാവിന്റെ പ്രകാശത്തെ തടഞ്ഞു നിർത്തിയിരിക്കുന്നു. ഫെർണാണ്ടസ് ഗേറ്റ് തുറന്ന് അകത്ത് കടന്നു. അതാ ലിസി നിൽക്കുന്നു. അയാൾ ആദ്യം വന്ന് പരിഭ്രമിച്ചു. ഈ സമയത്ത് ഞാൻ അവിടെ വന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ മറുപടിക്ക് വിഷമിക്കും. എങ്കിലും തന്റെ സ്വതസിദ്ധമായ മന്ദഹാസത്തോടെ അയാൾ അവളെ നോക്കി. ഫെർണാണ്ടസിന്റെ നോട്ടം അവളുടെ കണ്ണുകളിൽ പതിഞ്ഞു. പതിവിന് വിപരീതമായി ലിസി ബ്ലൗസും മുണ്ടുമാണ് ധരിച്ചിരുന്നത്. ആ വേഷം അവളെ കൂടുതൽ അഴകുള്ളവളാക്കി മാറ്റിയിരുന്നു. സത്യം പറയാമല്ലോ, നിന്നെ ഇപ്പോൾ കണ്ടാൽ സുന്ദരിയാണ്, അയാൾ പറഞ്ഞു. അയ്യോ അച്ഛൻ എന്താ ഇങ്ങനെ പറയുന്നത്, അവൾ ആശ്ചര്യപ്പെട്ടു. ഫെർണാണ്ടസ് ഒരു പ്രത്യേക ഭാവത്തോടെ തന്റെ വലതു കൈ അവളുടെ നേർക്ക് നീട്ടി. ആ കയ്യിൽ ആരെയും ബോധരഹിതയാക്കുന്ന ഒരു ശക്തി ഉണ്ടായിരുന്നു. ലിസിയുടെ കണ്ണുകൾ അടഞ്ഞു വന്നു. അവൾ താഴെ വീഴാൻ ഭവിച്ചപ്പോൾ അയാൾ അവളെ തന്റെ ഇടതുകരം കൊണ്ട് താങ്ങിപ്പിടിച്ചു. അതിനുശേഷം അവളെ തോളിൽ ഇട്ടുകൊണ്ട് ഫെർണാണ്ടസ് നടന്നു. പഴയതിലും വേഗത്തിൽ അയാൾ തന്റെ താമസ സ്ഥലത്ത് എത്തിച്ചേർന്നു. ഉറങ്ങിക്കിടക്കുന്ന ലിസിയുടെ സൗന്ദര്യം ആസ്വദിക്കുവാൻ അച്ഛന് മോഹമുണ്ടായി. ഇതിനു മുമ്പ് തന്നെ വശംവദരായ സ്ത്രീകളെ പോലെയല്ല ലിസിയെന്ന് അച്ഛനറിയാമായിരുന്നു. ലിസി കുറെ കൂടി ചെറുപ്പമാണ്, ഇവൾ അഴകുള്ളവളാണ്. അവളെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ അയാളുടെ മനസ്സിലെ പിശാച് ഉണർന്നു. തന്റെ ചുവന്നാങ്കി അഴിച്ച് ചുവരിലുള്ള ആണിയിൽ തൂക്കി. ശേഷം അയാൾ അവളെ പുണർന്നു. ദീർഘമായ ഒരു ചുംബനത്താൽ അവളെ ശ്വാസം മുട്ടിക്കാൻ അയാൾ ശ്രമിച്ചപ്പോൾ ലിസി ഉണർന്നു. അവളുടെ കരങ്ങൾ അയാളെ ആലിംഗനം ചെയ്യുന്ന രീതിയിൽ ഉയർന്നു. ഇരു കൈത്തലങ്ങളും അയാളുടെ കഴുത്തിൽ അമരുമ്പോൾ അവളുടെ വിരലുകളുടെ അഗ്രങ്ങളിൽ കൂർത്ത നഖങ്ങൾ പൊന്തി വന്നു. അവ അച്ഛന്റെ മാംസത്തിൽ തുളച്ചിറങ്ങി. ഫെർണാണ്ടസ് ചാടി എഴുന്നേറ്റു. തന്റെ ചുവന്ന അങ്കി ധരിച്ചു. അയാൾക്കൊന്നും മനസ്സിലായില്ല. ലിസി എന്താ ഇത്, അയാൾ കോപത്തോടെ ചോദിച്ചു. അവൾ പൊട്ടിച്ചിരിച്ചു, കുപ്പിച്ചില്ലുകൾ കുലുങ്ങുന്നത് പോലെയുള്ള ചിരി. ആ ചിരി ആ ചെറിയ കെട്ടിടത്തിന്റെ ചുവരുകളിൽ മാറ്റൊലി കൊണ്ടു. അതിനുശേഷം അവൾ എണീറ്റു. അവളുടെ ക്രൂരമായ നോട്ടം കണ്ട് ഫെർണാണ്ടസ് ഭയന്ന് മാറി നിന്നു. അവൾ അയാളുടെ അടുത്തേക്ക് വന്നു. അയാൾ പിന്നോട്ട് മാറി പഴയ അൾത്താരയുടെ പിന്നിൽ പോയി നിന്നു. ലിസി വാതിൽ തുറന്ന് പുറത്തേക്ക് പോയി. ഒരു നിഴൽ പോലെ അവൾ അകലുന്നത് അയാൾ നോക്കി നിന്നു. ഫെർണാണ്ടസിന് ഒന്നും മനസ്സിലായില്ല. അയാൾ ലൂസിഫറിന്റെ അവ്യക്തമായ ചിത്രം എടുത്തു. ആരാണത്, ഇവിടെ എന്താണ് നടന്നത്, അയാൾ ചോദിച്ചു. നിന്നെ ആരോ മനസ്സിലാക്കിയിട്ടുണ്ട്.
നീ കൂട്ടിക്കൊണ്ടുവന്ന അവൾ ലിസിയല്ലായിരുന്നു. സാത്താൻ പറഞ്ഞു. അത് പിന്നെ ആരാ? അയാൾ ചോദിച്ചു. എനിക്കും അറിഞ്ഞുകൂടാ. എങ്കിൽ എന്തിനിത്ര ശക്തിയുണ്ടെന്ന് പറയുന്നു? ഇതാ നോക്കൂ, എന്റെ കഴുത്തിൽ അവൾ നഖം ഇറക്കിയത്. ഫെർണാണ്ടസ് കഴുത്ത് കാണിച്ചു. അത് നിന്റെ തോന്നലാണ്, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഇനി ഞാൻ എന്ത് ചെയ്യണം? നിന്റെ എതിരാളി ആരെന്ന് കണ്ടുപിടിച്ച് നശിപ്പിക്കണം. അതെങ്ങനെ ഞാൻ മനസ്സിലാക്കാം? ലിസിയെ നീ ഇവിടെ കൂട്ടിക്കൊണ്ടുവരണം, അപ്പോൾ എതിരാളികളും ഇവിടെ എത്തും. അല്ലെങ്കിൽ നിനക്കും മനസ്സിലാവും, സാത്താൻ പറഞ്ഞു. അടുത്ത ദിവസം രാവിലെ അയാൾ പതിവിലും നേരത്തെ ഉണർന്നു. തലേന്ന് രാത്രിയിൽ നടന്ന സംഭവങ്ങൾ അടുക്കനുസരിച്ച് ചിന്തിച്ചു. കറിയച്ചന്റെ വീട്ടിൽ പോയപ്പോഴാണ് ലിസിയെ പോലുള്ള ഒരു പെണ്ണിനെ കണ്ടതും അവളെ കൊണ്ടുവന്നതും. പകൽ അവിടെ പോയാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയുവാൻ അയാൾക്ക് മോഹമുണ്ടായി. തന്റെ സാധാരണ വസ്ത്രമായ വെളുത്ത ലോഹയും ധരിച്ച് അയാൾ ഇറങ്ങി. കറിയച്ചന്റെ വീട്ടിലെത്തിയപ്പോൾ ലിസി വരാന്തയിൽ ഇരിക്കുന്നത് കണ്ടു. അയ്യോ, അച്ഛൻ വന്നിരിക്കുന്നു. അവൾ എണീറ്റ് ഓടിയെത്തി. ഇങ്ങോട്ട് വരണമെന്ന് വിചാരിച്ചിട്ട് ദിവസങ്ങളായി, ഫെർണാണ്ടസ് പറഞ്ഞു. അച്ഛ, ഒരു രഹസ്യം, ലിസി പതുക്കെ പറഞ്ഞു. എന്താ? അയാൾ ചോദിച്ചു. എന്നെ അവിടെ കൊണ്ടുപോയ കാര്യം പറയരുത്. ഇല്ല, ഞാൻ പറയില്ല, അയാൾ പറഞ്ഞു. പറമ്പിൽ ജോലി ചെയ്യുകയായിരുന്ന കറിയച്ചൻ ഓടി വന്നു. അച്ഛനെപ്പോ വന്നു? എടി അന്നാമേ, അച്ഛന് കാപ്പി അല്ലെങ്കിൽ ഊണ് കഴിച്ചിട്ട് പോകാം, ഞാനൊരു കോഴിയെ ശരിയാക്കാം. കറിയച്ചൻ കോഴിക്കൂടിന്റെ അടുത്തേക്ക് പോയി. കോഴിയുടെ ശബ്ദം അപ്പുറത്ത് കേട്ടു. അല്പം കഴിഞ്ഞപ്പോൾ കറിയച്ചൻ വീടിന്റെ മുന്നിൽ വന്നു. ഞാൻ അച്ഛനെ കാണാൻ അങ്ങോട്ട് വരണമെന്ന് കരുതിയിരിക്കുകയായിരുന്നു, കറിയച്ചൻ പറഞ്ഞു. എന്താ കറിയച്ച വിശേഷം? ഇപ്പോൾ കറിയച്ചൻ അങ്ങോട്ട് കാണാറേയില്ലല്ലോ. അയാളുടെ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് ഫെർണാണ്ടസ് ചോദിച്ചു. തന്റെ വീട്ടിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ അച്ഛനോട് പറയണമോ വേണ്ടയോ എന്ന് കറിയച്ചൻ ചിന്തിച്ചു. ഒടുവിൽ പറയാൻ തന്നെ തീരുമാനിച്ചു. ഫ്രാൻസിസ് അച്ഛന് ചില അത്ഭുത സിദ്ധികളൊക്കെ അറിയാമെന്ന് കറിയച്ചൻ കേട്ടിരുന്നു. അദ്ദേഹം വിചാരിച്ചാൽ ചിലതൊക്കെ നടക്കുമെന്നും അയാൾ ഉറച്ചു. കേട്ടോ അച്ചോ, ലിസിക്ക് കുറേ ദിവസങ്ങളായി എന്തോ തകരാറ്. രാത്രിയിൽ വീട് വിട്ട് ഇറങ്ങി നടക്കുന്നു. പ്രേതബാധയാണെന്നാണ് പലരും പറയുന്നത്. പ്രേതബാധയോ? അത്ഭുതത്തോടെയാണ് ഫെർണാണ്ടസ് അത് ചോദിച്ചത്. കറിയച്ചന്റെ മനസ്സിൽ വീണ്ടും ഒരു ദ്വന്ദ്വയുദ്ധം ആരംഭിച്ചു. എല്ലാം അച്ഛനോട് പറയണോ? പക്ഷേ ഒരു ശുദ്ധ മനസ്ഥിതിക്കാരനായ കറിയച്ചൻ ഫെർണാണ്ടസിനോട് എല്ലാം വിശദമായി പറഞ്ഞു. ശങ്കരവാര്യർ വന്നതും മാന്ത്രിക വിദ്യ ചെയ്തതുമെല്ലാം ഫെർണാണ്ടസ് ശ്രദ്ധാപൂർവം കേട്ടിരുന്നു. ആളെ കണ്ടുപിടിച്ച് ഓടിക്കുമെന്ന വാര്യർ പറഞ്ഞിരിക്കുന്ന നമ്മുടെ വേദത്തിൽ ഇതൊക്കെയുണ്ടോ? ഒടുവിൽ കറിയച്ചൻ തിരക്കി. എല്ലാത്തിലുമുണ്ട്. എന്തുകൊണ്ട് എന്നോട് ഇത് നേരത്തെ പറഞ്ഞില്ല? ഏത് കൊടി പിശാചിനെ ഞാൻ ഓടിക്കുമായിരുന്നല്ലോ. പിന്നെ നമ്മുടെ ആളുകൾക്ക് മറ്റുള്ളവർ ചെയ്താൽ ശരിയാവില്ല. ഫെർണാണ്ടസ് ഒരു അടവ് പ്രയോഗിച്ചു. അങ്ങനെയാണോ? എങ്കിൽ അച്ഛനൊന്ന് സഹായിക്കണം. അതിന് വരുന്ന എന്ത് ചെലവും ഞാൻ വഹിക്കാം. അവളുടെ അസുഖം ഒന്ന് മാറിയാൽ മതിയായിരുന്നു, കറിയച്ചൻ പ്രതീക്ഷയോടെ പറഞ്ഞു. കുറെ കഴിഞ്ഞപ്പോൾ അന്നാമ ചേട്ടത്തി വന്ന് ചോറ് വിളമ്പട്ടെയെന്ന് ചോദിച്ചു. എനിക്ക് ചോറ് വേണമെന്നില്ല, ഇപ്പോൾ ഉച്ചയ്ക്ക് ആഹാരം കുറച്ചിട്ടുണ്ട്, ഫെർണാണ്ടസ് പറഞ്ഞു. എങ്കിൽ റൊട്ടിയും ഇറച്ചിയാവട്ടെ. എന്താ? കറിയച്ചൻ ചോദിച്ചു. നിർബന്ധമാണെങ്കിൽ കൊണ്ടുവരൂ. കറിയച്ചൻ അകത്തേക്ക് പോയി. ലിസി, നീ എന്താ അകത്ത് നിന്ന് കളഞ്ഞത്? അച്ഛൻ വന്നിരിക്കുന്ന കണ്ടില്ലേ? തൻ്റെ മുറിയിൽ ഇരുന്ന് എന്തോ പുസ്തകം വായിച്ചുകൊണ്ടിരുന്ന ലിസിയോട് കറിയച്ചൻ പറഞ്ഞു. ഞാൻ വായിക്കുകയായിരുന്നു. നീ റൊട്ടിയും ഇറച്ചിയും അച്ഛന് കൊണ്ടുപോയി കൊടുക്ക്. അവൾ എണീറ്റു. ഫെർണാണ്ടസിന്റെ വല്ലാത്ത നോട്ടം ലിസിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി. കൂടാതെ രവീന്ദ്രൻ അയാളെക്കുറിച്ച് അവളോട് ചിലത് സൂചിപ്പിച്ചിരുന്നു. അയാൾക്ക് ചില പെൺകുട്ടികളുമായി അവിഹിത ബന്ധമുണ്ടെന്നാണ് അവൻ പറഞ്ഞത്. അങ്ങനെ പറയാൻ കാരണം ഏതെങ്കിലും സാഹചര്യത്തിൽ അവൾ അയാൾക്ക് വഴങ്ങാതിരിക്കുവാൻ വേണ്ടിയായിരുന്നു. ഊണുമേശയിൽ അന്നാമച്ചേട്ടത്തെ അലക്കിയ തുണി വിരിച്ചിരുന്നു. ലിസി റൊട്ടിയും ഇറച്ചിക്കറിയും മേശയിൽ കൊണ്ടുവച്ചു. ഒരു ഗ്ലാസ്സിൽ പാലും കൊണ്ടുവന്നു. ആ ഗ്ലാസ് കണ്ടപ്പോൾ അയാളുടെ നെറ്റി ചുളിഞ്ഞു. അത് തന്റെ നോട്ടത്തിൽ നിന്ന് മറിഞ്ഞിരിക്കാൻ വേണ്ടി അയാൾ ചുവരിൽ തൂക്കിയിരുന്ന കലണ്ടറിൽ നോക്കിക്കൊണ്ട് തണുത്ത വെള്ളം വെച്ചിരിക്കുന്ന പ്ലാസ്റ്റിക് പാത്രം ഇടത് കൈകൊണ്ട് എടുത്തു മറിച്ചു. ആ ഗ്ലാസ് ലിസിക്ക് പള്ളിയിൽ നിന്ന് സമ്മാനം കിട്ടിയതായിരുന്നു. ചുറ്റും പൂക്കളാൽ അലങ്കൃതമായ ഒരു കുരിശിന്റെ ചിത്രമായിരുന്നു ആ ഗ്ലാസ്. ആ ഏലസ് എവിടെയാണ് കുഴിച്ചിട്ടത്? ഭക്ഷണം കഴിച്ച ശേഷം കൈകഴുകി വന്നിരുന്നുകൊണ്ട് ഫെർണാണ്ടസ് ചോദിച്ചു. മുറ്റത്തിന്റെ മൂലയിൽ. അതാ അവിടെ, കറിയച്ചൻ കൈ ചൂണ്ടി. അതൊക്കെ നമുക്ക് ചേർന്നതല്ല, എങ്കിലും ചെയ്തത് ഇരിക്കട്ടെ, മേലാൽ ചെയ്യരുത്, നമുക്ക് മാറ്റാവുന്നതേ ഉള്ളൂ. അതിനിപ്പോ എന്തോ ചെയ്യണം. ലിസിയെ എന്റെ അടുത്തേക്ക് വിട്ടേര്, ഞാൻ അവളുടെ തലയ്ക്ക് കൈവച്ച് പ്രാർത്ഥിക്കാം, അയാൾ പറഞ്ഞു.
അതെവിടെ വെച്ചാകരുതോ? പോരാ, അവിടെ ഞാൻ താമസിക്കുന്ന പള്ളിയിലെ അൾത്താരയിൽ തിരിച്ചേഷപ്പിരിപ്പുണ്ട്. അത് തലയിൽ വെച്ച് പ്രാർത്ഥിച്ചാൽ പിന്നെ ഒന്നും പേടിക്കേണ്ടതില്ല. അത് കേട്ടപ്പോൾ കറിയച്ചനും സന്തോഷമായി. ഞാനത് പണ്ടേ ഓർക്കേണ്ടതായിരുന്നു. വെറുതെ ദൈവത്തിന് നിരക്കാത്തത് ചെയ്തു കൂട്ടി. ഈ സമയം ഫെർണാണ്ടസിന്റെ മനസ്സ് കറിയച്ചനിൽ സ്വാധീനം ചെലുത്തിക്കൊണ്ടിരുന്നു. പറമ്പിൽ കുഴിച്ചിട്ട ഏലസ് എടുത്ത് നശിപ്പിക്കാൻ അയാൾ മനസ്സുകൊണ്ട് കറിയച്ചനെ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു. അതെ, ശരിയാ, നമുക്കിതൊന്നും പാടില്ലാത്തതാണ്. കറിയച്ചൻ എണീറ്റ് വീടിന്റെ തെക്ക് വശത്തേക്ക് പോയി ഇരുമ്പ് പാര എടുത്തുകൊണ്ടുവന്നു. അയാൾ ഏലസ് കുഴിച്ചിട്ട സ്ഥലത്ത് പാര കൊണ്ട് കിളച്ചു താഴ്ത്തി ഏലസ് എടുത്തുകൊണ്ടുവന്നു. ഫെർണാണ്ടസിന്റെ കയ്യിൽ കൊടുത്തു. ഫെർണാണ്ടസ് അത് വാങ്ങി അതിൽ തൊപ്പി അശുദ്ധമാക്കി അകലേക്ക് വലിച്ചെറിഞ്ഞു. ലിസിയെ എപ്പോഴാ അങ്ങോട്ട് അയക്കേണ്ടത്? കറിയച്ചൻ ചോദിച്ചു. വൈകുന്നേരം ആവട്ടെ, ഞാൻ ജോലിയൊക്കെ തീർത്ത് കാത്തിരിക്കാം, അയാൾ പറഞ്ഞു. ആര്? അച്ഛൻ എവിടെ ഉണ്ടായിരുന്നോ? ഈ സമയം രവീന്ദ്രൻ ഗേറ്റ് തുറന്ന് അകത്തേക്ക് കയറി വന്നു. അച്ഛൻ എന്നെ അറിഞ്ഞുകൂടായിരിക്കും, ഞാൻ രാജമ്മയുടെ ആങ്ങളയാണ്. രവീന്ദ്രൻ അവൻ സ്വയം പരിചയപ്പെടുത്തി. ഓഹോ, ട്യൂഷൻ സ്റ്റുഡന്റിന്റെ സഹോദരൻ അല്ലേ? അയാൾ ചോദിച്ചു. രവീന്ദ്രൻ വരാന്തയിൽ ഇരുന്നു. അതെ അച്ഛ, എനിക്കങ്ങോട്ട് വരാൻ കഴിഞ്ഞില്ല, അതാണ് അച്ഛനെ പരിചയപ്പെടാഞ്ഞത്. രവീന്ദ്രൻ ഇരിക്കുകയല്ലേ, ഞാൻ ഇറങ്ങുന്നു. അയാൾ എണീറ്റ് കറിയച്ചനോടും അന്നാമ ചേട്ടത്തിയോടും പോവുകയാണെന്ന് പറഞ്ഞു. ലിസി എവിടെ? ഫെർണാണ്ടസ് ചോദിച്ചു. മോളെ ലിസി, അച്ഛൻ വിളിക്കുന്നു. ലിസി പുറത്തേക്കിറങ്ങി വരാതെ വാതിലിന്റെ മറവിൽ നിന്നു. അവളുടെ കഴുത്തിൽ കുരിശുമാല കിടപ്പുണ്ടായിരുന്നു. അയാൾ അങ്ങോട്ട് നോക്കിയപ്പോൾ കുരിശ് വെട്ടിത്തിളങ്ങി. പെട്ടെന്ന് അടിയേറ്റതുപോലെ അയാൾ പിന്തിരിഞ്ഞ് അതിവേഗം മുറ്റത്തിറങ്ങി നടന്നു. രവി എന്നോട് ക്ഷമിക്കണം, അത്ര വിട്ടു പറഞ്ഞില്ലെങ്കിലും ചിലതൊക്കെ ഞാൻ അച്ഛനോട് പറഞ്ഞു, എന്റെ പഴയ മനസ്സിൽ ഇരിക്കാത്തത് കൊണ്ട്. അത് മോശമായല്ലോ കറിയച്ചേട്ട, ആരുമറിയാതെയാണ് നമ്മളത് ചെയ്തത്. പിടിക്കാവുന്നിടത്തോളം ഞാൻ പിടിച്ചു നോക്കി, പക്ഷേ കഴിഞ്ഞില്ല. എന്നിട്ട് അച്ഛനെന്ത് പറഞ്ഞു? എന്റെ രവി ഇത് ഞാനൊരു മനക്കരുത്തില്ലാത്തവനാ, ഇല്ലാത്ത കാശ് മുടക്കിയ അതൊക്കെ ചെയ്തത്. ഒന്നും അറിയാൻ കഴിഞ്ഞില്ലെങ്കിലും എന്തോ ഒരു സമാധാനം എനിക്ക് തോന്നിയിരുന്നു. എന്നിട്ട് എന്തുണ്ടായി? നിങ്ങൾ ചെയ്തതൊക്കെ അച്ഛൻ എടുപ്പിച്ച് ദൂരെ കളഞ്ഞു. നേരോ? അച്ഛൻ അതെടുത്ത് കളയാനുള്ള കാരണം എന്താ? ഞങ്ങൾക്കൊക്കെ അത് പറ്റില്ലെന്നാ അച്ഛൻ പറയുന്നത്. ഞങ്ങൾക്കൊക്കെ അങ്ങനെ എന്തെങ്കിലും വന്നാൽ പ്രാർത്ഥിച്ചു കളയണമെന്നാ അച്ഛൻ പറഞ്ഞത്. എന്നിട്ട് പ്രാർത്ഥിച്ചോ? അതിന് വൈകുന്നേരം അവളോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. ലിസി തനിച്ച് ചെല്ലാനാണോ? അതിനിപ്പോ എന്താ, അച്ഛന്റെ അടുത്തേക്കല്ലേ പോകുന്നത്? കറിയച്ഛൻ പറഞ്ഞു. ശരി, നിങ്ങളുടെ ഇഷ്ടം, ഞാൻ പോകുന്നു. രവീന്ദ്രൻ പിന്നെ അവിടെ നിന്നില്ല. അയാൾ അവിടെ നിന്നും പുറത്തേക്കിറങ്ങി. രവീന്ദ്രൻ ഫാദർ വിൻസെന്റിന്റെ അടുത്തേക്കാണ് നേരെ പോയത്. എങ്ങനെയുണ്ട് രവി കാര്യങ്ങൾ? പള്ളിമുറിയിലെത്തി അവനെ സ്വാഗതം ചെയ്തുകൊണ്ട് അച്ഛൻ ചോദിച്ചു. അത് പറയാൻ തന്നെയാ ഞാൻ വന്നത്. പിന്നെ ചെറിയൊരു ക്ഷമാപണവും. എന്നോടെന്താ രവീന്ദ്രന് ക്ഷമാപണം നടത്താനുള്ള കാരണം? കറിയച്ചന്റെ വീട്ടിൽ വാര്യരെ കൊണ്ടുവന്ന് മാന്ത്രിക പ്രയോഗം നടത്തിയ കാര്യം അവൻ പറഞ്ഞു. രവീന്ദ്രൻ തുടർന്നു. ഞാനിപ്പോൾ കറിയച്ചേട്ടന്റെ വീട്ടിൽ നിന്നാണ് വരുന്നത്. അവിടെ ഫ്രാൻസിസ് അച്ഛൻ ഉണ്ടായിരുന്നു. ഞാൻ ചെല്ലുമ്പോൾ ശങ്കരവാര്യർ മാറിവിദ്യ നടത്തിയത് കറിയച്ചനെ പ്രേരിപ്പിച്ച് അച്ഛനെടുത്ത് കളയിപ്പിച്ചു. അപ്പോൾ അച്ഛൻ അതിൽ എന്തോ കുഴപ്പം സംഭവിച്ചിട്ടുണ്ടെന്ന് വ്യക്തമാണ്. അതിന് വിൻസെന്റ് അച്ഛൻ മറുപടി പറഞ്ഞില്ല. ഒരു കാര്യം ചെയ്യൂ, ഞാൻ അച്ഛനെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് സംശയം ജനിച്ചാൽ അദ്ദേഹം അടവ് മാറ്റും. അതുകൊണ്ട് രവി ഈ കാര്യത്തിലൊന്ന് സഹായിക്കണം. ഇങ്ങനെയുള്ള സംഗതികൾ പൊതുജനങ്ങൾ കൂടുതൽ അറിയാതിരിക്കുന്നതാണ് നല്ലത്. അച്ഛൻ ഈ കാര്യം ബിഷപ്പിനെ ഒന്ന് അറിയിച്ചുകൂടെ? കഴിയും, പക്ഷെ വ്യക്തമായ തെളിവുകൾ ലഭിക്കാതെ അറിയിക്കാൻ പ്രയാസമുണ്ട്. ഞാൻ ഇത്രയും പറയാനാണ് വന്നത്. ഇറങ്ങട്ടെ. രവീന്ദ്രൻ നടന്നു. വീട്ടിലെത്തി അവൻ വിവരം രാഘവൻ നായരോട് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇതിനൊക്കെ ഉത്തരം അച്ഛൻ തന്നെ, നായർ മകനോട് പറഞ്ഞു. എനിക്ക് പണ്ടേ സംശയമുണ്ട്. കറിയച്ചൻ അറിയാതെ ഒരു പണി ചെയ്തു നോക്കൂ. അയാൾ മനസ്സിലാക്കിയെങ്കിലല്ലേ കുഴപ്പമുള്ളത്? അറിഞ്ഞില്ലെങ്കിൽ മതപരമായ പ്രശ്നങ്ങളുമില്ല, അച്ഛനോട് പറയുകയും ഇല്ല. അന്ന് രാത്രി രാഘവൻ നായരുടെ വസതിയിൽ വെച്ച് ലിസിയെ രക്ഷിക്കാനുള്ള ഹോമം നടത്തുവാൻ അവർ തീരുമാനിച്ചു. വൈകുന്നേരം ലിസി ഫെർണാണ്ടസ് താമസിക്കുന്ന സ്ഥലത്തേക്ക് തിരിച്ചു. ലിസി അറിയാതെ രവീന്ദ്രൻ അവളെ പിന്തുടർന്നു. അവനോടൊപ്പം ശങ്കരവാര്യരും ഉണ്ടായിരുന്നു. വാര്യർ വളരെ പിന്നിലാണ് നടന്നത്. ശവക്കോട്ടയുടെ അടുത്തെത്തിയപ്പോൾ ലിസി നിന്നു. ആ പ്രദേശം വിജനമായിരുന്നു. ശവക്കോട്ടയുടെ മതിലിനോട് ചേർന്ന് കുറ്റിച്ചെടികൾ വളർന്ന് ചാഞ്ഞുകിടക്കുന്നു. ഫെർണാണ്ടസിന്റെ താമസ സ്ഥലത്തേക്കുള്ള പാതയിലും അവ അതിക്രമിച്ച് കടന്നിരിക്കുന്നു. വടക്കുവശത്തുള്ള ചുടുകാട്ടിലേക്ക് അവൾ നോക്കി. അവിടെ പുകയുന്നുണ്ട്. ആരെയോ അവിടെ ചിതയിൽ കിടത്തി എരിക്കുന്നുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. അങ്ങോട്ട് വരുന്നത് അവൾക്ക് അത്ര താല്പര്യമുള്ള കാര്യമായിരുന്നില്ല. പിന്നെ കറിയച്ചൻ നിർബന്ധിച്ചത് കൊണ്ടാണ് പോകുന്നത്.
വഴിക്ക് കുഴിവെട്ടുകാരൻ അവസരപ്പ് നിൽക്കുന്നു. അയാൾ ചുവന്ന കണ്ണുകൾ കൊണ്ട് അവളെ നോക്കി. കുഞ്ഞ് ഒറ്റയ്ക്കാണോ പോകുന്നത്? അങ്ങോട്ട് പോകണ്ട, അവസരപ്പ് തടഞ്ഞു. പോയാലെന്താ? ലിസി തിരക്കി. ഞാൻ പറഞ്ഞെന്ന് പറയരുത്, കുഞ്ഞിന്റെ നന്മയെ കരുതി ഞാൻ പറഞ്ഞതാ. അപ്പച്ചൻ പറഞ്ഞിട്ടാ ഞാൻ പോകുന്നത്. കറിയച്ചനെ അച്ഛനെ അറിയാഞ്ഞിട്ടാ. ലിസി എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിന്നു. അവസേപ്പ് ലിസിയുമായി സംസാരിച്ചു നിൽക്കുന്നത് ഫെർണാണ്ടസിനെ കാണാമായിരുന്നു. ഉച്ച മുതലേ അയാൾ അവളെ കാത്തിരിക്കുകയായിരുന്നു. അവസേപ്പുമായി സംസാരിച്ചു കഴിഞ്ഞ് ലിസി നടന്നു വരുന്നത് ഫെർണാണ്ടസ് കണ്ടു. അയാൾ പടിഞ്ഞാറോട്ട് നോക്കി. സൂര്യൻ ചുവന്ന നിറത്തിൽ ഒരു തളിക പോലെ അങ്ങ് തെങ്ങിൻ തലപ്പോർക്ക് മുകളിൽ തങ്ങിയിരിക്കുന്നത് കണ്ടു. തന്റെ നേർക്ക് നടന്നു വരുന്ന ഇരയെ വികാരവായ്പോടെ അയാൾ നോക്കി. അവൾ വന്നു കഴിഞ്ഞാൽ തന്റെ മാനസിക ശക്തി ഉപയോഗിച്ച് അവളുടെ മനസ്സിനെ കീഴ്പ്പെടുത്താനും തന്റെ ഇംഗിതത്തിനെ വെളിപ്പെടുത്താനും അയാൾ തീരുമാനിച്ചു. ഒരിക്കൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ മിക്കവാറും സ്ത്രീകൾ അത് പുറത്തു പറയുകയില്ലെന്ന് ഫെർണാണ്ടസിന് നിശ്ചയമുണ്ടായിരുന്നു. ലിസി വന്നപ്പോൾ അവളെ അയാൾ സ്വീകരിച്ചു. പക്ഷേ അവൾ സംശയദൃഷ്ടിയോടെയാണ് വീക്ഷിച്ചത്. ഊണുമേശയിൽ കുരിശിന്റെ അടയാളമുള്ള ഗ്ലാസ് അച്ഛൻ മറച്ചത് അവൾ ഓർത്തു. യാദൃശ്ചികമായി അവളുടെ കണ്ണുകൾ അച്ഛന്റെ മുറിക്കകത്ത് വട്ടം കറങ്ങി. അവിടെയെങ്ങോ ഒരു കുരിശുരൂപം കാണാൻ കഴിഞ്ഞില്ല. ഇതിനു മുമ്പ് അവൾ അത് ശ്രദ്ധിച്ചിരുന്നില്ല. പണ്ട് പള്ളിയായിരുന്ന ആ കെട്ടിടത്തിലെ അൽത്താരയിൽ ഉണ്ടായിരുന്ന കുരിശുരൂപം നീക്കപ്പെട്ടിരിക്കുന്നതായി അവൾ കണ്ടു. ഏറ്റവും പിന്നിൽ ഭിത്തിയോട് ചേർന്ന് വെച്ചിരുന്ന പഴയ കുരിശുരൂപവും കാണാനില്ല. പെട്ടെന്ന് അവളുടെ മനസ്സ് ഒന്ന് പതറി. കുരിശുമായി അച്ഛനെന്താണ് ബന്ധമില്ലാത്തത്? ഈ സമയം അയാൾ ലിസിയെ തന്നെ ശ്രദ്ധിക്കുകയായിരുന്നു. അവളുടെ മനസ്സിനെ കീഴ്പ്പെടുത്താൻ അയാൾ ശ്രമിച്ചുകൊണ്ടിരുന്നു. ലിസി, അയാൾ വിളിച്ചു. എന്താണ് അച്ഛോ? നിനക്ക് എന്താണ് വിഷമം? എനിക്ക് പേടി തോന്നുന്നു, അവൾ പറഞ്ഞു. നിന്നെ പ്രാർത്ഥിച്ച് സുഖപ്പെടുത്താൻ വേണ്ടിയാ ഞാൻ വരുത്തിയത്. പക്ഷേ ഒരു നിർബന്ധമുണ്ട്. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ ദേഹത്ത് ലോഹത്തിന്റെ യാതൊരു അംശവും പാടില്ല. മോതിരമോ മാലയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവയൊക്കെ മാറണം. അവൾ മോതിരം വിരലിൽ നിന്ന് ഊരി താഴെ വെച്ചു. ഇനി എന്താണ് നിന്റെ ശരീരത്തിലുള്ളത്? അയാൾ ചോദിച്ചു. കുരിശുമാല മാത്രമേ എന്റെ കഴുത്തിലുള്ളൂ. അതും കൂടി അഴിച്ചു മാറ്റണം. അയ്യോ, അതെന്താ അച്ഛാ? ഈശോ മിശിഹായ സാക്ഷി നിർത്തിയല്ലേ അച്ഛൻ പ്രാർത്ഥിക്കുന്നത്? നിന്റെ ദേഹത്ത് കുടിയിരിക്കുന്ന പിശാചിനെ ഒഴിവാക്കണമെങ്കിൽ അതിലും വലിയ പിശാചിനെ കൊണ്ടേ സാധിക്കും. സൂര്യൻ മറിഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്തിലെ ഏറ്റവും വലിയ പിശാചിനെ നിനക്ക് ഞാൻ കാണിച്ചു തരാം. അടുത്ത കാലത്ത് പത്രങ്ങളിൽ പ്രേതാത്മാക്കളെ കുറിച്ച് നീ വായിച്ചില്ലേ? മരിച്ചുപോയവരെ നിനക്ക് നേരിൽ കാണാൻ കഴിയും. ഞാൻ പറയുന്നത് അനുസരിക്കൂ. ലിസിയുടെ മനസ്സെന്ന് ചലിച്ചു. കഴുത്തിൽ കിടന്ന കുരിശുമാല അവൾ സാവധാനം ഊരി. പെട്ടെന്ന് അത് പട്ടണിൽ ഉടക്കി അവളുടെ കയ്യിൽ നിന്ന് താഴെ വീണു. 16. അതിൽ തുടരുത്. എന്താണ് അതെന്ന് നോക്കൂ. തൊട്ടുപോയാൽ നിന്റെ ജീവിതം പിന്നെ ഇല്ല. കയ്യിൽ നിന്ന് താഴെ വീണ കുരിശുമാല ലിസി കുനിഞ്ഞെടുക്കാൻ ശ്രമിച്ചപ്പോൾ ഫെർണാണ്ടസ് അജ്ഞാസ്വരത്തിൽ വിളിച്ചു പറഞ്ഞു. മാല അവളുടെ ശരീരത്തിൽ നിന്നും മാറിയ അതേ നിമിഷം തന്നെ അയാളുടെ മനസ്സ് അവളിൽ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. നിമിഷം കൊണ്ട് ഫെർണാണ്ടസ് ലിസിയുടെ മനസ്സിനെ സ്വാധീനിച്ചു കഴിഞ്ഞു. ആ മാനസിക നിലയിൽ അവൾ താഴേക്ക് നോക്കിയപ്പോൾ കണ്ടത് കുരിശുമാലയ്ക്ക് പകരം ഒരു കരിനാഗത്തെയാണ്. ചുറ്റിപ്പിണഞ്ഞ് തലയുയർത്തി നിൽക്കുന്ന ഒരു കരിനാഗം. അവളുടെ മനസ്സിനെ ഫെർണാണ്ടസ് തന്റെ പിടിയിലൊതുക്കിയത് കൊണ്ട് ദൈവത്തെ വിളിക്കുവാൻ അവൾക്ക് കഴിഞ്ഞില്ല. ആ പേര് പോലും അവൾ മറന്നുപോയിരുന്നു. താഴെ കിടക്കുന്ന കുരിശുമാലയിൽ ഫെർണാണ്ടസ് നോക്കിയില്ല. ലിസിയുടെ കണ്ണുകളിലേക്ക് നോക്കി അയാൾ നിർദ്ദേശിച്ചു. അതാ, ആ ഇരിക്കുന്ന മുളവടിയെടുത്ത് പാമ്പിനെ പുറത്തേക്ക് കളയൂ. എന്നെ ഉപദ്രവിക്കില്ലേ? അവൾ ഭീതിയോടെ ചോദിച്ചു. അതൊരു മാന്ത്രിക വടിയാണ്, അതുകൊണ്ട് തൊട്ടാൽ ഒന്നും വരില്ല, ഫെർണാണ്ടസ് പറഞ്ഞു. അവൾ അയാളുടെ നിയന്ത്രണത്തിലായതുകൊണ്ട് മുളവടി കയ്യിലെടുത്ത് കുരിശുമാല തോണ്ടി പുറത്തേക്കെറിഞ്ഞു. മാല ദൃഷ്ടിയിൽ നിന്ന് മറഞ്ഞു കഴിഞ്ഞപ്പോൾ ഫെർണാണ്ടസിന്റെ ശക്തി പഴയതിലും കൂടുതലായി. സൂര്യൻ മറഞ്ഞു. പൈശാചിക ശക്തിയുള്ളവർക്ക് സൂര്യൻ മറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ശക്തി 10 മടങ്ങ് വർദ്ധിക്കുമത്രേ. ആദ്യമൊക്കെ ഫെർണാണ്ടസിന് രാത്രി 12 മണി കഴിയുമ്പോൾ മാത്രമേ ലൂസിഫറിന്റെ ശക്തി കിട്ടുമായിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോൾ പകൽ സമയം പോലും അയാളിൽ മനുഷ്യൻ കുറവായിരുന്നു. സന്ധ്യയായി കഴിഞ്ഞാൽ ഫെർണാണ്ടസ് പൂർണ്ണമായും പിശാചായി മാറുന്നു. അയാൾ പീഠത്തിന്മേൽ മൃഗക്കൊഴുപ്പുള്ള തിരി കത്തിച്ചു. പ്രകാശവും പുകയും അതിൽ നിന്ന് പുറപ്പെട്ടു. രൂക്ഷമായ ഒരു ഗന്ധവും അതിനുണ്ടായിരുന്നു. ഫെർണാണ്ടസ് അകത്ത് കയറി കൂടുതൽ പൈശാചിക ശക്തി ലഭിക്കുന്നതിന് വേണ്ടി ചുവന്ന അങ്കി ധരിച്ചു. ആ വേഷത്തിൽ അയാളെ കണ്ടപ്പോൾ ലിസി ഭയന്ന് വിറച്ചുപോയി. ഒരു വല്ലാത്ത തിളക്കമുള്ള ചുവന്ന കുപ്പായമായിരുന്നു അത്. ഫെർണാണ്ടസ് സാവധാനം അവളുടെ അടുത്തേക്ക് ചെന്നു. അവളുടെ തോളിൽ കൈവച്ചു. തന്നിലേക്ക് അവളെ അടുപ്പിച്ചു. തൊട്ടുപോകരുത്. പെട്ടെന്ന് ശക്തമായ ഒരു സ്വരം കേട്ടു. തൽക്ഷണം രവീന്ദ്രൻ ആ മുറിയിലേക്ക് ചാടി കയറി വന്നു. അയാൾ ലിസിയെ ഫെർണാണ്ടസിൽ നിന്ന് വലിച്ചു മാറ്റി നിർത്തി.
ദ്രോഹി, നീ എന്താണ് ചെയ്യുന്നത്? ഇത്ര നാളും ഞാനിത് കാത്തിരിക്കുകയായിരുന്നു. നീയായിരുന്നു ഇതിന്റെ പിന്നിൽ അല്ലേ? വളരെ ദേഷ്യത്തിൽ രവീന്ദ്രൻ അത് പറഞ്ഞിട്ടും ഫെർണാണ്ടസിന് യാതൊരു ചലനവും ഉണ്ടായില്ല. അയാൾ രവീന്ദ്രന്റെ അടുത്തേക്ക് നടന്നു ചെന്നു. ഫെർണാണ്ടസുമായി ഏറ്റുമുട്ടാൻ തയ്യാറായി രവീന്ദ്രൻ നിന്നു. പക്ഷേ അയാൾ തന്റെ വലതു കൈയിലെ മുഷ്ടികൊണ്ട് രവീന്ദ്രന്റെ നെറ്റിയിൽ ആഞ്ഞടിച്ചു. ഒരു വലിയ വെടിയുണ്ടവന്ന ശരീരത്തിൽ കൊണ്ടതുപോലെ രവീന്ദ്രൻ ആ മുറിയിൽ നിന്ന് തെറിച്ചുപോയി. എങ്കിലും അഭ്യസിയായിരുന്ന അവൻ ചാടി എണീറ്റു ഫെർണാണ്ടസിന്റെ നേർക്ക് പാഞ്ഞു. എന്നാൽ ഒരു കൊച്ചുകുട്ടിയെ എന്ന പോലെ വളരെ നിസാരമായി രവീന്ദ്രനെ അയാൾ എടുത്തെറിഞ്ഞു. അവന് അത്ഭുതം തോന്നിപ്പോയി. ഫാദർ ഫ്രാൻസിസിന് ഇത്രയും ശക്തി എവിടെ നിന്ന് കിട്ടി? ലിസി, ഇവിടെ വരാനല്ലേ പറഞ്ഞത്? ഇവൻ പിശാചാണ്, അച്ഛനല്ല. നിന്നെ രക്ഷിക്കാനാണ് ഞാൻ വന്നത്. വരൂ. അത് കേട്ടിട്ടും അവളൊരു പ്രതിമ പോലെ നിൽക്കുകയാണ് ചെയ്തത്. രവീന്ദ്രൻ ആലോചിച്ചു, എങ്ങനെ ഇവളെ രക്ഷിക്കും? നാലഞ്ചു പേർ നേരിട്ടാൽ പോലും ഒറ്റയ്ക്ക് നിന്ന് പൊരുതി ജയിക്കാൻ കഴിവുള്ളവനാണ് രവീന്ദ്രൻ. എന്നാൽ ഇവിടെ ഒരാളോട് താൻ തോറ്റുപോകുന്നു. താൻ വിചാരിച്ചതുപോലെയല്ല. അമാനുഷികമായ ഒരു ശക്തി ഇയാൾക്കുണ്ടെന്നുള്ള കാര്യം വ്യക്തമാണ്. ആ നിലയ്ക്ക് പോയാൽ ഫാദർ ഫ്രാൻസിസിനെ നേരിടാൻ പ്രയാസമാണ്. ലിസിയെ എങ്ങനെ രക്ഷിക്കും? രവീന്ദ്രൻ ആകെ കുഴപ്പത്തിലായി. പെട്ടെന്ന് അവനൊരു ആശയം തോന്നി. അവനൊരു വലിയ കല്ല് പൊക്കിയെടുത്ത് സർവശക്തിയും സംഭരിച്ച് ഫെർണാണ്ടസിന് നേർക്ക് എറിഞ്ഞു. പക്ഷേ അയാൾ അത് നിസ്സാരമായി തട്ടിക്കളഞ്ഞു. അതിനുശേഷം ഫെർണാണ്ടസ് രവീന്ദ്രന്റെ നേർക്ക് നടന്നു ചെന്നു. മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പൊയ്ക്കോളൂ, ഇല്ലെങ്കിൽ ചുടുകാട്ടിലെറിഞ്ഞതിനെ ഞാൻ കത്തിച്ചു കളയും. ഈ വിവരം ആരോട് നീ മിണ്ടിപ്പോകരുത്. ഇവിടെ വെച്ച് നിന്നെ ഞാൻ കൊല്ലുന്നില്ല. ലിസിയും ഭയന്ന് വിറച്ചു നിൽക്കുകയായിരുന്നു. പക്ഷേ അവിടെ നിന്നും ഓടിപ്പോകാൻ അവൾക്ക് സാധ്യമായിരുന്നില്ല. ആരോ ബന്ധിച്ചിട്ടിരിക്കുന്നത് പോലെയായിരുന്നു അവളുടെ നില. തന്നോടൊപ്പം മാന്ത്രികനായ ശങ്കരവാര്യരും പോന്നിട്ടുള്ളതുകൊണ്ട് രവീന്ദ്രൻ അത്ര പെട്ടെന്ന് മുന്നോട്ട് പോകാൻ തയ്യാറായില്ല. വാര്യർ ആ പഴയ പള്ളിയുടെ വടക്കു പടിഞ്ഞാറ് പടർന്ന് പന്തലിച്ചിരുന്ന മാവിൻ ചുവട്ടിൽ നിൽക്കുകയായിരുന്നു. ആജാനുബാഹുവായ വാര്യർ മുറുക്കാൻ ചവച്ചുകൊണ്ട് കഴുത്തിൽ കിടന്ന രുദ്രാക്ഷത്തിൽ തടവിക്കൊണ്ടു നിന്നു. ഫെർണാണ്ടസിന്റെ സംസാരവും നീക്കങ്ങളും വാര്യർക്ക് നന്നായി കാണാമായിരുന്നു. വളരെ പെട്ടെന്ന് അയാളോട് എതിർക്കാൻ വാര്യർ ഒരുങ്ങിയില്ല. കാരണം ഇരുവരും രണ്ടു രീതിയിലുള്ള മാന്ത്രിക പ്രയോഗങ്ങളായിരിക്കും നടത്തുക. അതിൽ ഏതായിരിക്കും വിജയിക്കുമെന്നത് അറിഞ്ഞുകൂടാ. രവീന്ദ്രനുമായുള്ള ഏറ്റുമുട്ടൽ കണ്ടപ്പോൾ അച്ഛൻ സാധാരണക്കാരനല്ലെന്ന് വാര്യർക്ക് ബോധ്യമായി. രണ്ടു മൂന്ന് പ്രാവശ്യം രവീന്ദ്രനെ അയാൾ ഉപദ്രവിക്കുന്നത് കണ്ടപ്പോൾ ഇനി താൻ വെറുതെ നിന്നാൽ രവീന്ദ്രന്റെ നില അപകടത്തിലാകുമെന്ന് വാര്യർക്ക് തോന്നി. ഈ സമയം ഫെർണാണ്ടസ് രവീന്ദ്രനെ വീണ്ടും അപായപ്പെടുത്തുവാൻ അടുക്കുകയായിരുന്നു. അവനെ അവിടെ നിന്നും ഭയപ്പെടുത്തി ചുടുകാട് കഴിയുമ്പോൾ തന്റെ പൈശാചിക ശക്തി ഉപയോഗിച്ച് കൊല്ലാനായിരുന്നു അയാളുടെ ലക്ഷ്യം. നിന്നോട് പോകാനല്ലേ ഞാൻ പറഞ്ഞത്? ഇത്തവണ നിന്നെ എടുത്തെറിഞ്ഞാൽ നീ ചുടുകാടിന്റെ നടുക്ക് ചെന്ന് വീഴും, മനസ്സിലായോ? അയാൾ അടുത്തു ചെന്ന് രവീന്ദ്രനെ പിടിക്കാൻ ഭാവിച്ചു. പക്ഷേ പെട്ടെന്ന് അയാൾ പിന്നോട്ട് മാറി. രവീന്ദ്രൻ പഴയതിലും വളർന്നിരിക്കുന്നു. തന്നേക്കാൾ രണ്ടു മടങ്ങ് ഉയരം രവീന്ദ്രനുണ്ട്. അതിനനുസരിച്ചുള്ള ശരീരവും. അത്ഭുതത്തോടെ ഫെർണാണ്ടസ് പുറകോട്ട് മാറിക്കൊണ്ടിരുന്നു. അയാളുടെ മുഖത്തൊരു പരാജയബോധം ഉണ്ടായി. എന്നാൽ രവീന്ദ്രൻ അതേപടി തന്നെ നിൽക്കുകയാണ്, ഒരു പാറ പോലെ. അച്ഛൻ രവീന്ദ്രന്റെ അടുത്തുനിന്ന് ഭയന്ന് പുറകോട്ട് മാറുന്നത് ലിസി കണ്ടു. ഫെർണാണ്ടസ് പേടിച്ച നിമിഷത്തിൽ തന്നെ മായാവലയത്തിൽ നിന്ന് അവൾ വിമുക്തയായി കഴിഞ്ഞിരുന്നു. ചുവന്നാങ്കി ധരിച്ച ഫാദർ ഫ്രാൻസിസിനെ കണ്ട ലിസി ആ മുറിയിൽ നിന്ന് പുറത്തേക്കിറങ്ങി ഓടി. അവൾ പോകുന്നത് കണ്ടപ്പോൾ രവീന്ദ്രനും പിന്നാലെ കുതിച്ചു. എന്നാൽ ഫെർണാണ്ടസിന്റെ മുന്നിൽ അപ്പോൾ രവീന്ദ്രൻ നിൽപ്പുണ്ടായിരുന്നു. തിരിഞ്ഞു നോക്കിയപ്പോൾ ലിസിയെ കണ്ടില്ല. അതേസമയം രവീന്ദ്രനെ മറികടന്ന് ലിസിയെ തേടിപ്പോകാനും അയാൾക്ക് കഴിഞ്ഞില്ല. പെട്ടെന്ന് ഒരു നിശാശലഭം വന്ന് വിളക്ക് കെടുത്തി. സർവത്ര അന്ധകാരം നിറഞ്ഞു. അയാൾ വിളക്ക് കൊളുത്തി. അവിടെ ആരെയും അപ്പോൾ കണ്ടില്ല. തന്റെ ആദ്യത്തെ പരാജയം. ഫെർണാണ്ടസൻ സഹിക്കാൻ കഴിഞ്ഞില്ല. ഒപ്പം രവീന്ദ്രനും കൂട്ടരും തന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു എന്ന ഭയം അയാൾക്കുണ്ടായി. പാതിരാത്രിയാകുന്നതുവരെ ഫെർണാണ്ടസ് കാത്തിരുന്നു. ഒരു നേരിയ ശബ്ദം കേട്ടാൽ പോലും അയാൾ ഭയന്നു. അസാധാരണമായ വലിപ്പത്തിൽ രവീന്ദ്രനെ കണ്ടപ്പോൾ ഏതോ ഒരു മാന്ത്രിക ശക്തി അവന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഫെർണാണ്ടസിന് മനസ്സിലായി. തനിക്കുള്ളത് പൈശാചിക ശക്തിയാണ്. അതിനോട് ബന്ധപ്പെട്ട മറ്റു പലതും തനിക്ക് സ്വായത്തമാണ്. മരിച്ചുപോയ ദുരാത്മാക്കളെ ഉണർത്താൻ കഴിയുന്നു. തന്റെ ഇംഗിത അനുസരിച്ച് മറ്റു മനുഷ്യരുടെ മനസ്സിനെ മാറ്റാൻ കഴിയുന്നു. പക്ഷേ മാന്ത്രികം ഇത് രണ്ടിലും പെടുന്നതല്ലെന്ന് അയാൾക്ക് അറിയാമായിരുന്നു. ഫെർണാണ്ടസ് തന്റെ ഗ്രന്ഥമെടുത്ത് മറിച്ചു. അതിലും ചിലതൊക്കെ പറയുന്നുണ്ട്. അയാൾ തന്റെ മൂർത്തിയെ വിളിച്ചു. അവ്യക്തമായ രൂപത്തിൽ ലൂസിഫർ അയാളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. നിനക്കൊരു പരാജയം സംഭവിച്ചു അല്ലേ? അതെ, ആദ്യത്തെ എന്റെ പരാജയം. വിജയങ്ങളുടെ കൂടെ പരാജയമുള്ളതാണ്. പക്ഷേ നിന്നെ ഞാൻ ഒരിക്കലും കൈവിടില്ല. നിന്നെ എനിക്ക് സമർപ്പിച്ചിരിക്കുകയല്ലേ?
പിന്നെ എനിക്ക് എങ്ങനെ അത് സംഭവിച്ചു? ആരോ എനിക്കെതിരായും പ്രവർത്തിക്കുന്നുണ്ട്. അതാരാണ്? രവീന്ദ്രന്റെ പിന്നിലുള്ള ശക്തി ആരാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല, സാത്താൻ പറഞ്ഞു. ഞാൻ ആ മനുഷ്യനെ വളരെ വലിപ്പത്തിൽ കണ്ടല്ലോ, അതെങ്ങനെയാണ് സംഭവിച്ചത്? അയാൾ ചോദിച്ചു. അതെങ്ങനെയാണെന്ന് അതിനെക്കുറിച്ച് നീ ചിന്തിച്ച് വിഷമിക്കേണ്ടതില്ല. ആരാണെന്ന് കണ്ടുപിടിച്ച് അവരെ തകർക്കുകയാണ് സൂത്രശാലിയുടെ ലക്ഷണം. ഒരു കുറുനരിയുടെ കൗശലം നിനക്ക് ഉണ്ടായിരിക്കണം. ആരൊക്കെ നിനക്കെതിരായി നീങ്ങുന്നുവെന്ന് മനസ്സിലാക്കണം. അല്ലാതെ സ്വതന്ത്രമായി വിഹരിക്കാമെന്ന് വ്യാമോഹിക്കരുത്. ആരാണെന്ന് കണ്ടുപിടിച്ചാൽ അവരെ നശിപ്പിക്കാനുള്ള ശക്തി ഞാൻ നിനക്ക് തരും. എല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് അവരെന്നെ എതിർക്കില്ലേ? അയാൾ ചോദിച്ചു. അവിടെയാണ് നിനക്ക് തെറ്റുപറ്റിയത്. പെട്ടെന്ന് നിന്നെ ആക്രമിക്കാൻ അവർ ഒരുമ്പെടുകയില്ല. വളരെ രഹസ്യമായി അവർ നിന്റെ ചെയ്തികളെ വീക്ഷിക്കും. നിന്നെ വെറുതെ ചോദ്യം ചെയ്യാൻ തെളിവുകളുമില്ലല്ലോ. ഫെർണാണ്ടസ് ശ്രദ്ധിച്ചു കേട്ടു. പിശാജ് തുടർന്നു. നിന്നെ വീഴിക്കാൻ അവർ വല വീഴ്ത്തുമ്പോൾ ഓരോരുത്തരെയായി നീ വലയിൽ വീഴിക്കണം. ആദ്യം ആരെയാണ്? ആദ്യം ആ ചെറുപ്പക്കാരനെ വേണം. അതെങ്ങനെ സാധിക്കും? അവൻ ഇവിടെ വരുമോ? ഇനി രാത്രികാലങ്ങളിലേ അവർ കെണിയൊരുക്കുകയുള്ളൂ. ഇപ്പോൾ പള്ളിയിലിരിക്കുന്ന വിൻസെന്റും അവനും അടുപ്പമാണ്. അവർ മിക്ക രാത്രികളിലും ശവക്കോട്ടയിൽ വരുന്നുണ്ട്. അവിടെ വെച്ച് നിന്നെ പരാജയപ്പെടുത്തുവാൻ ആർക്കും കഴിയില്ല. അവനും ഫാദർ വിൻസെന്റും കൂടി വന്നാൽ? ഈ വെള്ളിയാഴ്ച രാത്രി അവർ രണ്ടുപേരും വരാൻ തീരുമാനിച്ചിട്ടുണ്ട്. അന്നാമ ജേക്കബിനെ പിടികൂടുകയാണ് ലക്ഷ്യം. രവീന്ദ്രൻ ആദ്യം വരും, പിന്നാലെ ആയിരിക്കും വിൻസെന്റ് വരിക. വിൻസെന്റ് വരാതിരുന്നാൽ അവനെ തകർത്ത് കല്ലറക്കുള്ളിലാക്കി മൂടാൻ നിനക്ക് കഴിയും. അത് കേട്ടപ്പോൾ ഫെർണാണ്ടസിന് സന്തോഷമായി. സാത്താൻ അയാളെ ധരിപ്പിച്ചതുപോലെ തന്നെയായിരുന്നു സംഗതികൾ നീങ്ങിയത്. ശങ്കരവാര്യരുടെ അഭിപ്രായ പ്രകാരം രവീന്ദ്രനും ലിസിയും അവിടെ നടന്ന സംഭവങ്ങൾ രഹസ്യമായി സൂക്ഷിച്ചു. ലിസി എന്തെങ്കിലും പറഞ്ഞാൽ അത് ആരും തന്നെ വിശ്വസിക്കുകയില്ലെന്നും അവളുടെ ഭാഗത്ത് തെറ്റുള്ളതായി മറ്റുള്ളവർ വ്യാഖ്യാനിക്കുമെന്നും അവളെ മനസ്സിലാക്കി. രാത്രി സമയത്ത് ലിസി ഫാദർ ഫ്രാൻസിസിന്റെ അടുത്ത് എന്തിനു പോയി എന്നുള്ളതിനുള്ള സമാധാനം പറയാൻ പറ്റില്ലെന്ന് അവളെ ധരിപ്പിച്ചു. സന്യാസ ജീവിതം നയിക്കുന്ന അച്ഛനെ കൊടുക്കാൻ കറിയച്ഛനും മക്കളും കൂടി പ്ലാനിട്ടതാണെന്ന് ആളുകൾ പറയുമെന്ന് അവളെ വ്യക്തമാക്കി. മാത്രമല്ല അച്ഛൻ രക്ഷപ്രഭുവാണെന്ന കാര്യം എല്ലാവർക്കും അറിയാമായിരുന്നു. ശങ്കരവാര്യരുടെ നിർദ്ദേശപ്രകാരം ഫാദർ വിൻസെന്റിൽ നിന്ന് വരെ ആ സംഭവം രഹസ്യമായി സൂക്ഷിച്ചു. അച്ഛൻ അറിഞ്ഞാൽ തന്നെ ഫ്രാൻസിസിനെതിരായി സാധാരണ തെളിവുകൾ നിരത്താൻ പ്രയാസമാണെന്ന് ശങ്കരവാര്യർ രവീന്ദ്രനെ അറിയിച്ചു. വെള്ളിയാഴ്ച ഫാദർ വിൻസെന്റ് പറഞ്ഞതനുസരിച്ച് പതിവ് പോലെ രവീന്ദ്രൻ ശവക്കൊട്ടപ്പള്ളിയുടെ നിഴലിൽ ഇരുന്നു. മണി 12 കഴിഞ്ഞു. എന്തോ നിരക്കുന്ന ശബ്ദം കേട്ട് അവൻ നോക്കിയപ്പോൾ ഒരു കല്ലറയുടെ സ്ലാബ് തനിയെ നീങ്ങുന്നതാണ് കണ്ടത്. അവൻ വീർപ്പടക്കി പിടിച്ച് അവിടെ ഇരുന്നു. 17 വിജനമായ പരിസരത്ത് അത്തരമൊരു ശബ്ദം കേട്ടപ്പോൾ രവീന്ദ്രന്റെ ഉള്ളിലൂടെ ഒരു മിന്നൽ പിണർ പാഞ്ഞുപോയി. എങ്കിലും ശങ്കരവാര്യർ നൽകിയ ശൂലിനി യന്ത്രം ധരിച്ചിരുന്നതുകൊണ്ട് ഏത് പിശാചിനെയും നേരിടാനുള്ള ധൈര്യവും അവനുണ്ടായിരുന്നു. ഭൂതപ്രേത പിശാചികളിൽ നിന്ന് രക്ഷ നേടുവാൻ കഴിവുള്ളതാണ് ശൂലിനി യന്ത്രമെന്ന് ശങ്കരവാര്യർ രവീന്ദ്രനെ മനസ്സിലാക്കിയിരുന്നു. ശബ്ദം കേട്ട ഭാഗത്തേക്ക് അവൻ നോക്കി. മങ്ങിയ പ്രകാശത്തിൽ ഒരു കല്ലറയുടെ സ്ലാബ് നീങ്ങുന്നത് രവീന്ദ്രൻ കണ്ടു. ശ്വാസം അടക്കി പിടിച്ചവൻ ഇരുന്നു. നിശബ്ദത അവിടെ തളംകെട്ടി നിന്നിരുന്നു. എങ്ങും ഒരനക്കമില്ല. ഗേറ്റിന്റെ നേർക്ക് നോക്കിയപ്പോൾ അച്ഛനും വരുന്നില്ല. ആരായിരിക്കും കല്ലറയ്ക്ക് മുകളിൽ നിന്ന് സ്ലാബ് നീക്കുന്നത്? രവീന്ദ്രൻ കണ്ണിമയ്ക്കാതെ നോക്കിയിരുന്നു. അപ്പോൾ സ്ലാബ് മുക്കാലും മാറി അകത്തേറിട്ട് കാണാമായിരുന്നു. അപ്പോൾ അതിനുള്ളിൽ നിന്ന് ഒരു തല വെളിയിലേക്ക് വന്നു. രവീന്ദ്രൻ അത്ഭുതസ്തബ്ധനായി നോക്കിയിരിക്കുമ്പോൾ മരണമടഞ്ഞ അന്നാമ്മ ജേക്കബ് ശവക്കല്ലറയിൽ നിന്ന് എണീറ്റ് വരുന്നതാണ് കണ്ടത്. അവനത് വിശ്വസിക്കാനായില്ല. ഒരു സ്വപ്നം താൻ കാണുകയാണോ? രവീന്ദ്രൻ ചിന്തിച്ചുപോയി. സ്വപ്നമല്ല, യാഥാർത്ഥ്യമാണ്. അവൾ പുറത്തു വന്നു. കല്ലറയ്ക്ക് മുകളിൽ ഇരുന്നു. ആരെയോ പ്രതീക്ഷിക്കുന്നത് പോലെയാണ് അവളുടെ ഇരിപ്പ്. അപ്പോഴൊക്കെ രവീന്ദ്രൻ ഫാദർ വിൻസെന്റ് വരുമെന്നുള്ള പ്രതീക്ഷ പുലർത്തിക്കൊണ്ട് കാത്തിരുന്നു. പക്ഷേ പറഞ്ഞ സമയത്ത് അദ്ദേഹത്തെ കാണാഞ്ഞതിൽ അവന് സംശയം ജനിച്ചു. അദ്ദേഹത്തിന് വല്ല കുഴപ്പവും സംഭവിച്ചിരിക്കുമോ? ഇപ്പോൾ അവിടെ നിന്നും മാറാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയിൽ രവീന്ദ്രൻ അകപ്പെട്ടുപോയി. എണീറ്റ് നടക്കാമെന്ന് വെച്ചാൽ തൊട്ടുമുന്നിൽ ഇരിക്കുന്ന പ്രേതം കാണും. തന്നെ പിടികൂടുമോ? ശങ്കരവാര്യരുടെ മാന്ത്രിക യന്ത്രം ധരിച്ചിരിക്കുന്നത് കൊണ്ട് രക്ഷപ്പെടാൻ കഴിയും. എങ്കിലും അതിന്റെ ശക്തിയെക്കുറിച്ച് പരീക്ഷിക്കാൻ അവസരം കിട്ടിയില്ല. അതാ അച്ഛൻ വരുന്നുണ്ട്, രവീന്ദ്രന്റെ മനസ്സ് പറഞ്ഞു. ഗേറ്റ് കടന്ന് ആരോ നടന്നു വരുന്നത് അവൻ കണ്ടു. ഫാദർ വിൻസെന്റ് ഈ കാഴ്ച കാണുമ്പോൾ എന്താണ് വിചാരിക്കുക എന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ നടന്നു വരുന്നത് അദ്ദേഹമല്ലായിരുന്നു. അത് ചുവന്ന അങ്കി ധരിച്ച ഫെർണാണ്ടസ് ആയിരുന്നു.
അച്ഛൻ ഇവിടെ? രവീന്ദ്രൻ അത്ഭുതത്തോടെ നോക്കിയിരുന്നു. തന്നെ അദ്ദേഹം കാണുമോ എന്ന ഭയവും അവനുണ്ടായിരുന്നു. ഫെർണാണ്ടസ് അടുത്ത് വന്നപ്പോൾ അന്നാമ്മ ജേക്കബ് എണീറ്റു. ഞാൻ അച്ഛനെ കാത്തിരിക്കുകയായിരുന്നു, അവൾ പറഞ്ഞു. എന്തിനാണ് നീ എണീറ്റത്? ഞാൻ വിളിച്ചാൽ മാത്രമേ എണീക്കാവൂ എന്ന് ഞാൻ താക്കീത് ചെയ്തിട്ടില്ലേ? അല്പം ദേഷ്യത്തോടെ അയാൾ ചോദിച്ചു. ഓവ്, അങ്ങനെ പറഞ്ഞിരുന്നു, പക്ഷെ എനിക്ക് പുതിയ പുതിയ അനുഭവങ്ങൾ ലഭിക്കുമ്പോൾ ഞാൻ എങ്ങനെ ഇതിനുള്ളിൽ കിടക്കും? അവൾ ഫെർണാണ്ടസിന്റെ മുന്നിൽ ലജ്ജ അഭിനയിക്കുന്നത് രവീന്ദ്രൻ കണ്ടു. എന്താണിത്? രവീന്ദ്രന്റെ വിസ്മയത്തിന് അതിലില്ലായിരുന്നു. പ്രേതാത്മാക്കളെക്കുറിച്ചും പ്രേതങ്ങളെക്കുറിച്ചും അവൻ വായിച്ചിട്ടുണ്ട്. പലരുടെയും അനുഭവങ്ങൾ അതേപടി പകർത്തിയിരിക്കുന്നത് പത്രങ്ങളിൽ കണ്ടപ്പോൾ അത് കളവാണെന്നാണ് പുരോഗമന ചിന്താഗതിക്കാരനായ രവീന്ദ്രൻ കരുതിയത്. ഇപ്പോൾ ഇതാ നേരിൽ കാണുന്നു. എപ്പോഴും നീ ഇറങ്ങി നടന്നാൽ ഒരിക്കലും എണീക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടാകും, അയാൾ മുന്നറിയിപ്പ് നൽകി. അതെങ്ങനെ? നിനക്കറിഞ്ഞുകൂടാ, ഇപ്പോൾ നമ്മെ സംശയിക്കുന്നവർ ഉണ്ട്. അവർ അധികം പേരില്ല. അവരെ ഇല്ലാതാക്കുന്നതുവരെ നീ വിശ്രമിക്കണം. എനിക്ക് കഴിയുന്നില്ല. അങ്ങനെ ധൃതി പിടിക്കരുത്. നമ്മെ എതിർക്കുന്നവരെ വകവരുത്തിയില്ലെങ്കിൽ അവർ എന്നേക്കുമായി നമ്മളെ ഉറക്കിക്കളയും. നിന്റെ ശരീരം എത്തുന്നാളും മണ്ണോട് ചേരാതിരുന്നത് നിന്നിലുള്ള ശക്തി കൊണ്ടാണ്. ആ ശക്തി ഇല്ലാതാക്കിയാൽ നീ ജീർണിച്ചു പോകും. ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ഫെർണാണ്ടസിന്റെ വാക്കുകൾ ശ്രദ്ധിക്കാതെ അവൾ വികാരാവേശത്തോടെ പറഞ്ഞു. കൊള്ളാം, ആ വികാരം നിനക്ക് കൊള്ളില്ല. സ്നേഹം നമ്മെ സംബന്ധിച്ചിടത്തോളം വിദൂരത്തിലാണ്. എങ്കിൽ നിങ്ങൾ എന്റെ ആഗ്രഹം തീർത്തു തരണം. അവൾ ഫെർണാണ്ടസിന്റെ അടുത്തേക്ക് ചേർന്ന് നിന്നു. ഇന്ന് ഞാൻ എന്റെ ശത്രുക്കളെ തേടി വന്നതാണ്. നാം മറ്റൊരു ബന്ധത്തിൽ ആയിരിക്കുമ്പോൾ അവർ വന്നാൽ കുഴപ്പമാണ്. അത് പറ്റില്ല, ഇപ്പോൾ ആരും ഇവിടില്ല. അവൾ ഫെർണാണ്ടസിന്റെ മാറിൽ കൈത്തലം അമർത്തി. ഫെർണാണ്ടസ് അവളുടെ ചുമലിൽ കൈവച്ചു. നീലാവിന്റെ പ്രകാശത്തിൽ അന്നാമ ജേക്കബിന്റെ പൈശാചികമായ സൗന്ദര്യം രവീന്ദ്രൻ കണ്ടു. ഇതുതന്നെ നല്ല സന്ദർഭമെന്ന് കണ്ട് രവീന്ദ്രൻ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും പുറത്തിറങ്ങി വിൻസെന്റ് അച്ഛന്റെ അടുത്തേക്ക് പോകാൻ തീരുമാനിച്ചു. പക്ഷേ പള്ളിയുടെ നിഴൽ കഴിഞ്ഞ് മറ്റു പരിസരമെല്ലാം പ്രകാശമയമാണ്. അവിടെ നിന്ന് മാറിയാൽ അവർ കണ്ടുപിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവർ അടുത്തത് എന്താണ് ചെയ്യുവാൻ പോകുന്നതെന്നറിയാനുള്ള ആകാംക്ഷയോടെ രവീന്ദ്രൻ കാത്തിരുന്നു. ഫെർണാണ്ടസ് അന്നാമ ജേക്കബിന്റെ നിശാവസ്ത്രത്തിന്റെ കുടുക്കുകൾ അഴിച്ചു. അവർ കല്ലറയ്ക്ക് മുകളിൽ കിടന്നു. അയാൾ തന്റെ ചുവന്നാങ്കി അഴിച്ചു കല്ലറയുടെ ചുറ്റുമുള്ള തൂണുകളിൽ ഒന്നിൽ അമർത്തിവെച്ച ശേഷം കല്ലറയിൽ ഇരുന്നു. ഈ സമയം രവീന്ദ്രനും പ്രയോജനപ്പെടുത്തി. അവൻ വടക്കോട്ട് മാറി പള്ളിയുടെ മറവിൽ കൂടി നടന്ന് മതിൽ ചാടി ശവക്കോട്ടയുടെ പുറത്തു വന്നു. തുടരും.